إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട സാങ്കേതിക പദങ്ങളെ സംബന്ധിച്ചായിരുന്നു വിശദീകരിച്ചു വന്നിരുന്നത്. എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ പോലുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അഹ്ലു സുന്നയുടെയും അഹ്ലുൽ ബിദഅയുടെയും വാദങ്ങൾ എന്താണ്, അതിൽ ശരി എന്താണ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഷെയ്ഖുകൾ കശ്ഫ് ശുബഹാത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. വിശദമായി ഷിർക്കിൻ്റെ അവരുടെ വാദങ്ങൾക്ക് മറുപടി നൽകുന്നതിന് മുമ്പായി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് ഷെയ്ഖുകൾ എന്താണ് തൗഹീദ്, എങ്ങനെയാണ് ഷിർക്ക് വന്നത്, എന്താണ് ഷിർക്ക് പോലുള്ള കാര്യങ്ങൾ ചുരുക്കി വിവരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വായിച്ചത് മക്കാ മുശ്രിക്കീങ്ങൾ ആരായിരുന്നു എന്നതാണ്. അവർ ഹജ്ജ് ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അവരിലാണ് ഷിർക്ക് കടന്നു വന്നത്. ഷിർക്ക് കടന്നു വരാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഈ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്നാമത്തേത് എന്താണ് ഷിർക്ക് എന്നതാണ്. നമ്മൾ തൗഹീദ് എന്താണ്, ഇബാദത്ത് എന്താണ്, ദുആ എന്താണെന്ന് പറഞ്ഞു. നാലാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഷിർക്ക്. ഈ നാല് സാങ്കേതിക പദങ്ങളാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് കാരണമായതും. ഇത് എന്ത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നിർവചനം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് പലരും പേച്ചു പോയത്, തെറ്റിപ്പോയത്. എല്ലാവർക്കും അറിയാം ആരാധിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്, അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പക്ഷെ എന്താണ് ആരാധന എന്നിടത്താണ് പ്രശ്നം. ഷിർക്ക് പാടില്ല എന്നെല്ലാവരും അംഗീകരിക്കുന്നു, പക്ഷെ എന്താണ് ഷിർക്ക്, അവിടെയാണ് പ്രശ്നം വന്നത്. നമ്മൾ ചെയ്യുന്നത് ഷിർക്കല്ല, ഷിർക്ക് പാടില്ല. അപ്പോൾ എന്താണ്, എപ്പോഴാണ് ഷിർക്കാകുക, എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് ദുആ, എപ്പോഴാണ് ഒരു വിളി ഷിർക്കാകുക പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും, ബാക്കി വിശദീകരണങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അഹ്ലു സുന്നത്തു വൽ ജമാഅ ഷിർക്കിന് നൽകുന്ന നിർവചനം തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാ ഫീമാ ഹുവ മിൻ ഖസായിസില്ലാ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് സമപ്പെടുത്തലാണ് ഷിർക്ക്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന് അടുക്കൽ ഷിർക്ക്. ഇമാം സംആനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഷിർക്കിൻ നിർവചിച്ചത് ഇങ്ങനെയാണ്. മരണമടഞ്ഞ പണ്ഡിതനാണ് അദ്ദേഹം. തഫ്സീറിൽ ഷിർക്ക് എന്താണ് ശുദ്ധീകരിക്കുകയാണ്. ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടലാണ് ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ. പങ്കാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടലാണ്. അപ്പോൾ ഭാഷയിൽ സാങ്കേതികപരമായി ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോടൊപ്പം ചേർക്കലാണ്. ഇതാണ് ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അടുക്കൽ ഷിർക്കിന്റെ നിർവചനം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് സമപ്പെടുത്തൽ. എന്താണ് തെളിവ്? ഖുർആനിന്റെ ആയത്താണ് ഇതിന് തെളിവ്.
അല്ലാഹു പറയുന്നു തല്ലായി ഇൻകുന്നാ ലഫീ ളലാലി മുബീൻ, മഹ്ശറിലെത്തിയ നരകത്തിലെത്തി കഴിഞ്ഞാൽ അള്ളാഹുവെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ വിലപിക്കുന്ന ഒരു രംഗം അള്ളാഹു എടുത്തു പറയാണ്. അവർ പറയാണ് തല്ലാഹി ഇൻകുന്നാ ലഫീ ളലാലി മുബീൻ, നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനോട് നിങ്ങളെ സമപ്പെടുത്തിയപ്പോൾ, ലോകരക്ഷിതാവിനോട് നിങ്ങളെ സമപ്പെടുത്തിയപ്പോൾ നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാണ് ശിർക്ക്. അള്ളാഹുവോട് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ മറ്റൊരാളെ സമപ്പെടുത്തലാണ്. ഈ നിർവചനപ്രകാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ദുആ ഇബാദത്ത് എല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയാൽ അത് ശിർക്കായി മാറും. തസ്വിയത്തു ഇമാം സമാനിയുടെ കോല ഐ യുജ്മഅ മഅ അല്ലാഹി ഗൈറുല്ലാ ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോടൊപ്പം ചേർക്കൽ, സമപ്പെടുത്തൽ. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങൾക്ക് നൽകിയ ആരാധനകൾ ശിർക്കാണ്. എന്തുകൊണ്ടാണ് ശിർക്കായത്? സുജൂദ്, നേർച്ച പോലുള്ള കാര്യങ്ങൾ ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അൽ ഇബാദത്തു ഹഖുൻ മഹ്ലുൻ സിർഫുൻ ലില്ലാഹ്, അല്ലാന്റെ മാത്രം തനിച്ച അവകാശമാണ്, അത് വേറൊക്കെ പോകാൻ പാടില്ല. അവ ശിർക്കായി. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അറിയാൻ പറ്റും, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാൻ പറ്റും എന്നുള്ള വിശ്വാസം ശിർക്കാണ്. അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മളതാ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു വിളി ശിർക്കാകുന്ന മേഖലകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഇദ്ദിയാവ് ഇൽമിൽ ഗൈബ്, അദൃശ്യം അറിയുമെന്നുള്ള വിശ്വാസം, അതാരും അറിയുള്ളൂ, അല്ലാഹു മാത്രം അറിയുള്ളൂ. രണ്ടാമത്തേത് ഇഹാതത്തു സംഇ ബിൽ അസ്വാത്, എല്ലാം കേൾക്കാൻ കഴിവുണ്ട് എന്നുള്ള വിശ്വാസം. ഇത് രണ്ടും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, അറിയും, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും എന്നുള്ള വിശ്വാസം തന്നെ ശിർക്കാണ്. രണ്ട് കാര്യങ്ങളാണ് ശിർക്ക് വരിക. ഒന്ന് അലി യാസിക്കാർ, രണ്ട് തഖറും. ചില ആൾക്കാർ എഴുത്തിക്കാതെ ഉണ്ടാവുള്ളൂ, തഖറും ഉണ്ടാവില്ല. എഴുത്തിക്കാതെ വിശ്വാസം, തഖറും എന്ന് പറഞ്ഞാൽ ആ എഴുത്തിക്കാത്, ആ വിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനം. ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവും, പ്രവർത്തനം ഉണ്ടാവില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തനം ഉണ്ടാവും. രണ്ടും ചിർക്കാണ്. തഖറും ഉണ്ടാകണമെന്നില്ല, വിശ്വാസം തന്നെ ചിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ്. അപ്പൊ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എവിടുന്ന് വിളിച്ചാലും അറിയും, എല്ലാം പരിഹരിക്കും എന്നുള്ള വിശ്വാസം തന്നെ ശിർക്കാണ്. അതാണ് കുനീദ് മദനിയ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഉരുവിടണമെന്നില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ ശിർക്ക്. ശിർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. നമ്മൾ നവാഖുൽ ഇസ്ലാമിന്റെ വിശദീകരണത്തിൽ അത് വിശദമായി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി ശിർക്കിന്, ശിർക്ക് വൻ പാപമാണ്. ഇന്ന ശിർക്ക ലളുൽമുൻ അലീം, ഭയങ്കരമായ പാപമാണ് ശിർക്ക്, മഹാപാതകമാണ് ശിർക്ക്. ഈ മഹാപാതകത്തിന് മറ്റ് പാപങ്ങളെ അപേക്ഷിച്ച് മൂന്ന് പ്രത്യേകതകളുണ്ട്. മറ്റ് പാപങ്ങൾ കൂടാതെ പാപങ്ങൾക്കില്ലാത്ത മൂന്ന് പ്രത്യേകതകൾ ശിർക്കിനുണ്ട്. ഒന്നാമത്തേത്, ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ അവന് മാപ്പില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചവനെന്നില്ല, മാപ്പില്ല. ശിർക്ക് ചെയ്തുകൊണ്ട് മരിക്കണം, ശിർക്ക് ചെയ്തവന് മാപ്പില്ല എന്ന് പറയരുത്. ചിലർ അങ്ങനെ പറയും, ശിർക്ക് ചെയ്തവന് മാപ്പില്ല, ശിർക്ക് ചെയ്തവന് തൗബയില്ല എന്ന് പറയും. ഈ ആയത്ത് തോന്നിട്ട് ശിർക്ക് ചെയ്ത് മരിച്ചാലാണ്,
വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ, ദീനിൽ നിന്നും വ്യതിചലിക്കുകയും കാഫിറായി മരിക്കുകയും ചെയ്താൽ അവനാണ് നരകത്തിന്റെ ആൾ, അവനാണ് ശാശ്വതനായി നരകത്തിൽ ഉണ്ടാകുക, അവന്റെ കർമ്മമാണ് പൊളിഞ്ഞു പോകുക. മരിക്കുന്നതിന് മുമ്പ് എത്ര കൊടിയ ശുദ്ധി ചെയ്താലും അവനെന്ത് ചെയ്യാം, തൗബ ചെയ്യാം, തൗബ സ്വീകരിക്കും. അവന്റെയും തൗബയുടെയും ഇടയിൽ യാതൊരു മറയുമില്ല. ഒന്നാമത്തെ പ്രത്യേകത, ശിർക്ക് എന്ന മഹാപാതകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, മറ്റ് പാപങ്ങളെ അപേക്ഷിച്ച് ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ പിന്നെ അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു മാപ്പ് കൊടുക്കൂല, മഗ്ഫിറത്തില്ല. രണ്ടാമത്തേത്, ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ്, ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. ഭയങ്കര വൈറസാണ്, സിസ്റ്റം തന്നെ അടിച്ചോന്ന്, ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോവും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ. വലക്കത് ഊഹിയ ഇലൈക് വഇല ലദീന മിൻ ഖബ്ലിക് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകുനന്ന മിനൽ ഖാസിരീൻ. നീ ശിർക്ക് ചെയ്താൽ താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താ വഹി? ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കൾ ശിർക്ക് ചെയ്താൽ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. വലതകുനന്ന മിനൽ ഖാസിരീൻ, കാലാകാലം നഷ്ടത്തിലായിരിക്കും. എപ്പോഴും നഷ്ടം, നഷ്ടം എവിടെയാ? ദുനിയാവ് നഷ്ടം ഉണ്ടാവും, ദുനിയാവ് നഷ്ടം ഉണ്ടാവില്ല, നഷ്ടം ആശ്രത്തിലുണ്ടാവും. കൊടിയെ ചിർക്ക് ചെയ്തവനും സുഭിക്ഷമായി ദുനിയാവ് ജീവിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ മന്ത്രിയോ പ്രസിഡന്റോ ആകും, എല്ലാ സുഖങ്ങളും അവൻ ആസ്വദിക്കും ദുനിയാവിൽ. മുശ്രിക്കായിട്ട് അവരൊക്കെ കൊടുത്തു, ആവശ്യങ്ങൾക്ക് ആദർശമായിട്ട് ബന്ധുവില്ല. അതുകൊണ്ട് തന്നെ ആദർശം നോക്കിയിട്ടല്ല അള്ളാഹു ചെയ്യ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. അതുകൊണ്ട് ദുനിയാവിൽ ശിർക്ക് ചെയ്തവന് നഷ്ടം, തൗഹീദുള്ളവന് ഭയങ്കര ലാഭം, അങ്ങനെയല്ല. അതൊക്കെ അടക്കപ്പെടുന്നത് എവിടെയാണ്? നിങ്ങൾ ആഖിറത്തിലാണ്. അതാണ് ഖാസിർ കൊണ്ട് ഉദ്ദേശിക്കുക. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റെന്തിനെയും, മറ്റ് വല്ല മതത്തെയോ പ്രത്യയശാസ്ത്രത്തെയോ എന്തിനേയും സ്വീകരിച്ചാൽ അവന്റെ ഒരു കർമ്മവും സ്വീകരിക്കൂല. ആഖിറത്തിൽ അവൻ തീരെ നഷ്ടവാളിയായിരിക്കും. ഏറ്റവും വലിയ നഷ്ടം ആഖിറത്തിൽ നഷ്ടപ്പെടലാണ്. ദുനിയാവ് നഷ്ടപ്പെട്ട പ്രശ്നമല്ല, ദുനിയാവേ നഷ്ടപ്പെടാനുള്ളതാണ്. അത് കവിപാടിയതുപോലെ നീ ഇവിടുന്ന് പോകേണ്ടതാണ്, എന്നിട്ട് ഇവിടുന്ന് പോയതിനെ കുറിച്ച് നീ കേൾക്കുകയാണ്. നീ നിന്റെ കണ്ണുനീർ ഒഴിക്കുന്നതിനാണ് ദുനിയാവിന്റെ നേട്ടങ്ങൾ നഷ്ടപ്പെട്ടതിന് വേണ്ടി കണ്ണുനീർ ഒഴിക്കുന്നു. എന്തിനാ? നീയും പോകേണ്ടതാണ്, ഈ ദുനിയാവിൽ നിന്നെല്ലാം പോകേണ്ടതാണ്. ഇവിടുന്ന് നഷ്ടം നഷ്ടമല്ല, യഥാർത്ഥ നഷ്ടം ആഖിറത്തിലെ നഷ്ടമാണ്. ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നഷ്ടം പറ്റിയവരാണ്, സ്വന്തത്തിലും കുടുംബത്തിലും നഷ്ടം വരുത്തിയവരാണ് നഷ്ടവാളികൾ. ദാലിക ഹുവൽ അൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം എന്നുള്ളവർ, ആഖിറത്തിലെ നഷ്ടം. അപ്പൊ പാപൻ ശിർക്ക് ചെയ്താൽ അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വൈൻ അശ്റഖു ലഹബിതാനും മാ കാനു യഅമലൂൻ, അല്ലാഹു അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞതാണ്. അമ്പിയാക്കന്മാരുടെ ഫലായലുകൾ ശ്രേഷ്ഠകൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അള്ളാഹു സാധനം പറയാൻ, ഇനി ഈ ഔലിയാക്കൾ, ഈ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടരായ അള്ളാഹുമായി ഏറെ സാമീപ്യമുള്ള ഈ നബിമാർ ശിർക്ക് ചെയ്താൽ അവരുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്. എങ്കിൽ പിന്നെ ബാക്കിയുള്ളൊരു കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. മൂന്നാമത്തെ കാര്യം, ശിർക്ക് ചെയ്ത് മരിച്ചവൻ കാലാകാലം നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന വമഅവാഹു അന്നാർ. ശിർക്ക് ചെയ്തവന് സ്വർഗം ഹറാമാണ്, അവന്റെ കാല പാർപ്പിടം നരകമാണ്. അതാണ് ജാബിർ അലി അള്ളാഹു തല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മൻ ലഖി അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈആ ദഖല അൽജന്ന, അല്ലാഹുവിനെ ശിർക്കാക്കാതെ ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടിയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈആ ദഖല അന്നാർ, അല്ലാഹുവിൽ പങ്കാക്കിക്കൊണ്ടാണ് അല്ലാഹനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇതാണ് മറ്റ് പാപങ്ങൾ അപേക്ഷിച്ച് ശിർക്കെന്ന മഹാപാതകത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ. ഒന്ന്, മാപ്പില്ല,
രണ്ട് കർമ്മങ്ങൾ ബാത്തിലായി പോകും, മൂന്ന് കാലാകാലം നരകത്തിലാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, അപ്പോഴും കാലാകാലം നരകത്തിലാണ്. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ കുഫാറ നാറ ജഹന്നം ഖാലിദീന ഫീഹാ, മുനാഫിക്കായ ആണിനും പെണ്ണിനും കാഫിറുകൾക്കും അല്ലാഹു നരകം വാദാ ചെയ്തിട്ടുണ്ട്, അതിൽ ഇവർ ശാശ്വതരാണ്. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, കാഫിരുകളെ മുനാഫിക്കുന്ന അല്ലാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. രണ്ടു കൂട്ടരാളെ ലോകത്ത് മൊത്തത്തിൽ, വിശ്വാസികളും കാഫിരുകളും. വിശ്വാസികൾ മാത്രമേ സ്വർഗത്തിൽ കയറുള്ളൂ, വിശ്വാസികളെ ആരും സ്വർഗത്തിൽ കയറൂല. സ്വർഗം വിശ്വാസികളുള്ളതാണ്, നരകം അവിശ്വാസികളുള്ളതാണ്. വിശ്വാസിയായ മുവഹിദായ പാപി നരകത്തിൽ കയറും ശിക്ഷ എന്നോണം. അവൻ കാലാകാലല്ല, പിന്നെന്ത് ചെയ്യും? അവൻ സ്വർഗത്തിലേക്ക് പിന്നീട് പോകും. അതാണ് ശിർക്ക് ചെയ്ത് വെച്ചവൻ നരകത്തിൽ കാലാകാലാണ്, അവൻ കാഫിറാണ്. പാപം ചെയ്ത മുവഹീദ് നരകത്തിൽ കാലാകാലല്ല, അവൻ ചെയ്ത പാപത്തിന്റെ തോതനുസരിച്ച് ശിക്ഷയുണ്ടാവും. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. വയഫിറു മാ ദൂനദാലിക ലിമയ്യശാ, അല്ലാഹു മാപ്പാക്കിയവൻ നരകത്തിലേക്ക് കയറൂല. തൗഹീദുണ്ട്, അവൻ ചില ചില പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, അല്ലാഹു അവന്റെ പാപങ്ങൾ മാപ്പായി കൊടുത്തു സ്വർഗത്തിൽ പോയിക്കെന്ന് പറഞ്ഞാൽ അവന് ശിക്ഷയില്ല. മുവഹീദിന്റെ പാപിയായ മുവഹീദിന്റെ വിഷയത്തിൽ അഹ്ലുൽ സുന്ന രണ്ട് നിലപാടിലാണ്. ഒന്നുകിൽ അല്ലാഹു അവന് മാപ്പ് നൽകും, അല്ലെങ്കിൽ അല്ലാഹു അവന് ശിക്ഷ. അതായത് പാപം ചെയ്യുന്ന മുവഹീദ് അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ്, ഫീ മശീയത്തില്ല, അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ്. ഒന്നുകിൽ അല്ലാഹു മാപ്പ് നൽകും, അല്ലെങ്കിൽ ആ പാപത്തിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കും, ശേഷം സ്വർഗത്തിൽ കടക്കും. മുസ്ലിമാണോ മുഅ്മിനാണോ എങ്കിൽ അവൻ സ്വർഗം ഉറപ്പാണ്, നരകത്തിൽ പോയതിനു ശേഷം അവൻ സ്വർഗം കിട്ടും. എന്നാ ഇനി ഷിർക്ക് രണ്ട് വിധത്തിലാണ്, ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ട് ഷിർക്കുൻ അസ്ഗർ. നമുക്ക് അറിയുന്ന കാര്യമാണ് ഷിർക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയുന്നു മാത്രം. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. അത് ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതൊരുപാടുണ്ട്. നമ്മൾ പറഞ്ഞ നമ്മൾ ക്ലാസ് നവാഫു ഇസ്ലാമിൽ അധികവും അതാണ്, ഷിർക്കാണ്. അല്ലെ, ഒന്ന് ഷിർക്കാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും അത് വരുന്നുണ്ട്. അടിസ്ഥാനപരമായി ഷിർക്കുൻ അക്ബർ നാലെണ്ണാണ്, അടിസ്ഥാനപരമായി ഷിർക്കുൻ അക്ബർ നാലെണ്ണാണ്. ഉസൂലു ഷിർക്ക് അർബ. ഒന്ന്, ഷിർക്കും ഫി ദുആ, ദുആയിലുള്ള ഷിർക്ക്. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അത് ഷിർക്കാണ്. നമ്മളതൊക്കെ ദുആ എന്താണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഷിർക്കുൻ ഫിൽ മഹബ്ബ, മഹബ്ബത്തിലുള്ള ഷിർക്ക്. ഷിർക്കുൻ ഫിൽ മഹബ്ബ, ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അധിക ഷിർക്കിന്റെയും അടിസ്ഥാന കാരണം മഹബ്ബത്താണ്. അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവോ അല്ലാഹുവെ പോലെയോ അല്ലാഹുവിനേക്കാൾ മേലെയോ സ്നേഹിക്കുക, സ്നേഹമാണ് എല്ലാത്തിനെയും അസല്. ഏറ്റവും കൂടുതൽ മക്ക മുശ്രിക്കുകളിൽ പ്രകടമാണ് ഷിർക്കും ഫിൽ മഹബ്ബ, സ്നേഹത്തിലുള്ള ഷിർക്ക്. അല്ലാഹുവിനെ പോലെ സ്നേഹിക്കുക, ഈ അല്ലാഹുവിനേക്കാൾ നേരെ സ്നേഹിക്കുക. അത് അള്ളാഹു എടുത്തോർക്കുന്നുണ്ട്. വമിനൻ നാസി മൈ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദൻ യുഹിബ്ബൂനഹും കഹബ്ബില്ലാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇതിനെ കുറിച്ച് ആൾക്കാരുണ്ട്, അള്ളാഹുക്ക് പുറമെ ചില അള്ളാഹുക്ക് തുല്യന്മാരെ നിശ്ചയിക്കുന്നു, എന്നിട്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. യുഹിബ്ബൂനഹും കഹബ്ബില്ലാഹ്, അടിസ്ഥാനപരമായ സ്നേഹം അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുവിന്റെ വിഷയത്തിൽ. അള്ളാഹിനെ പോലെയോ അള്ളാഹിനെക്കാളുമോ ആരെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹിന്റെ സ്നേഹത്തിന്റെ കീഴിലാണ് അള്ളാഹ് എല്ലാത്തോടുള്ള സ്നേഹം. അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിന്റെ പേരിൽ ഇരുണ്ട സ്നേഹം അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിച്ചു, അവർ ആരാധിക്കുന്ന ആരാധ്യന്മാരെ സ്നേഹിച്ചു, അള്ളാഹിനെ പോലെയും സ്നേഹിച്ചു, അള്ളാഹിനെക്കാളും സ്നേഹിച്ചു. അവർക്ക് വേണ്ടി കോപിച്ചു, അള്ളാഹുക്ക് കോപിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി കോപിച്ചു. അള്ളാഹുക്ക് വേണ്ടി വാദിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി വാദിച്ചു, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി സ്നേഹിച്ചു.
മക്കത്ത മുശ്രിക്കിൽ ഇത് പ്രകട, ശേഷം പലരിലും ഇത് പ്രകട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് ജാറപൂജകന്മാർ, ഖബറിനെ ആരാധിക്കുന്നവർ, അവരിലെല്ലാം കുടികൊള്ളുന്ന ശിർക്ക് ശിർക്കും ഫി ദുആ അല്ല, ശിർക്കും ഫി മഹബ്ബയാണ്. ജാറങ്ങളുടെ സ്നേഹം, ഖബറാളികളുള്ള സ്നേഹത്തിന്റെ ഭാഗമായാണ് രണ്ടാമതാണ് ശിർക്കും ഫി ദുആ ഉണ്ടാകുന്നത്, ശിർക്കും ഫി ഇബാദ ഉണ്ടാകുന്നത്. അവരെ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം മഹബ്ബത്താണ്. അവർ അള്ളാഹിനെ പോലെ സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി വാദിക്കുന്നു പോലെ വാദിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹിനേക്കാൾ വേണ്ടി അവർക്ക് വേണ്ടി വാദിക്കുന്നു, കോപിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അത്ര താല്പര്യമില്ലാത്തത്, അവർ ആരാധിക്കുന്ന ഈ ഖബറാളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഭയങ്കര താല്പര്യവും സ്നേഹവും ഭയങ്കര ഇഷ്ടവും അവർക്ക് വേണ്ടി വാദിക്കലാണ്. മക്ക മുശ്രിക്കിന്റെ തനിപ്പകർപ്പ്. അള്ളാഹ് മാത്രം പറയപ്പെട്ടാൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയം അസഹ്യമാകും, അവർക്കൊരു അസ്വസ്ഥതയായിരിക്കും അള്ളാഹ് മാത്രം പറയുമ്പോൾ. അള്ളാഹ്ക്ക് പുറമെ ഇവരെ കുറിച്ച് പറഞ്ഞാലോ, മാത്തുക്കളെയും മഹാന്മാരെയും കുറാളിനെയും കുറിച്ചാലോ, ഇതാഹും യസ്തബ്ഷിർ, ഭയങ്കര സന്തോഷം, ഭയങ്കര ആഹത്തായി, ഭയങ്കര സന്തോഷമായി. മക്ക മുശ്രിക്കിനെ കുറിച്ച് പറഞ്ഞാണ്, ഇന്ന് പലരിലും അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മക്ക മുശ്രിക്ക് വിശ്വാസം പറയുമ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യം, വ്യക്തമായി മക്ക മുശ്രിക്കുകളെ ചാണോട് ചാണം പിൻപറ്റുകയാണ് പല കുബൂരികളും, ജാറ വ്യവസായക്കാർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. മക്ക മുശ്രിക്ക് എന്താണ് വിശ്വസിച്ചത്? അതന്നെയാണ്. നന്നായി ജൂത ഏജന്റുമാർ മുസ്ലിമീങ്ങൾക്കിടയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇൻഷാല്ലാ പറഞ്ഞുതരാം. മൂന്നാമത്തെ ശിർക്ക്, ശിർക്കും ഫി അത്താഅ, ശിർക്കും ഫി താഅ, അനുസരണയിലുള്ള ശിർക്ക്. ആത്യന്തികമായി അനുസരിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അലാ ലഹു അൽ ഖൽഖു വൽ അംറു, സൃഷ്ടിപ്പും തീരുമാനവും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ ചിലരെന്ത് ചെയ്തു? അള്ളാഹുവിനെ പോലെ മറ്റു പലരെയും അനുസരിച്ചു. അതായത് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ചിലർക്ക് അനുവദനീയമാണെന്ന് വിശ്വസിച്ചു. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കൽ ചിലർക്ക് അനുവദനീയമാണെന്ന് വിശ്വസിച്ചു. ആ ഏറ്റിക്കാതാണ് ശിർക്ക്, ആ വിശ്വാസമാണ് ശിർക്ക്. അവിശ്വാസം ഉണ്ടെങ്കിലേ ശിർക്കാകൂ. ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാൻ അള്ളാഹു അല്ലാത്തവർക്ക് അധികാരമുണ്ട്. അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ഇന്ന് ഇന്ന് വ്യക്തികൾക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ. നേരെ മറിച്ച് അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കിയ ഒരുത്തിനെ അനുസരിച്ചത് കൊണ്ട് ശിർക്കായിക്കൊള്ളുന്നില്ല, അത് വലിയ പാവാണ്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒരാളെ ഹലാലാക്കി, അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഒരാളെ ഹറാമാക്കി, ദേഹേച്ഛക്ക് അടിമപ്പെട്ടോ മറ്റോ അവനെ അനുസരിച്ചാൽ അത് ശിർക്ക് പറയരുത്. പിന്നെ എന്താണ്? കബീറത്തുൽ കബായിർ, വലിയ പാവാണ്. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള നവാത്തുൽ ഇസ്ലാമിന്റെ നാലാമത്തെ കായികയായി പറഞ്ഞത്, അന്നാഖിദു റാബി മനി ഇഅ്തഖദ അന്ന ഗൈറ ഹദിയ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയിഹി വ അന്ന ഗൈറ ഹുക്മിഹി അഹ്സനു മിൻ ഹുക്മി എന്ന് വിശ്വസിച്ചാൽ, കല്ലദീന യുഫള്ലിലൂന ഹുക്മത തവാഗീത്തി അലാ ഹുക്മിഹി ഫഹുവ കാഫിർ എന്ന് പറഞ്ഞത്. ആ എഴുതിക്കാതാണ് വിഷയം. നസാറാക്കൾ അവരുടെ പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലും വിശ്വസിച്ചതുപോലെ, ഇത്തഖദു അഹ്ബാറഹും വറുബ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ, അല്ലാഹ് പുറമേയുള്ള റബ്ബുകളാണെന്ന് വിശ്വസിച്ചു. വൽ മസീഹ ബിനു മറിയം, അതങ്ങൾക്കുള്ള പ്രശ്നം. അവരുടെ വിശ്വാസമാണ് അവരെ പ്രശ്നത്തിലാക്കിയത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ശിർക്കും ഫിത്താഅ പറയുന്നിടത്ത് ഈ രണ്ട് വേർതിരിവ് പറയുന്നുണ്ട്. ശിർക്കും ഫിത്താഅ പറയുമ്പോൾ ശിർക്ക് വരുന്നത് എവിടെയാണ്? ഏഴ്സിക്കാതിലാണ്, വിശ്വാസത്തിലാണ്. എന്നാൽ വിശ്വാസമില്ലാതെ ഒരാളെ അനുസരിച്ചാൽ അത് ശിർക്ക് എന്ന് പറയാൻ പാടില്ല, വലിയ തെറ്റാണ്. നാലാമത്തെ ശിർക്ക്, ശിർക്കും ഫിൽ ഖസ്ദി വൽ ഇറാദതി വൽ നിയ്യ, ഉദ്ദേശത്തിലുള്ള ശിർക്ക്, ഉദ്ദേശത്തിലുള്ള ശിർക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഇത് കടലാണ്,
കരയില്ലാത്ത പലർക്കും സംഭവിച്ചു പോകാം. അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിയും അള്ളാഹു അല്ലാത്തവരിൽ നിന്നും പ്രീതിയും പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അരിയാണ്, അടിസ്ഥാനപരമായി അരിയാവും. ഏതെങ്കിലും പ്രവർത്തനത്തിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത വജുഹോ തൃപ്തിയോ പ്രീതിയോ പ്രതിഫലമോ ആഗ്രഹിച്ചു ചെയ്താൽ എന്തായി മാറും? രിയായി മാറും. ആ രിയാ നിത്യമായാൽ അത് ശിർക്കായി മാറും. നിത്യമായ അത് ശിർക്കായി മാറും. എന്തിനും ഓന്റെ താല്പര്യം എന്താണ്? ഭൗതിക താല്പര്യങ്ങളാണ്. ആഖിറ വിശ്വാസവും ഇല്ല. അള്ളാഹുവിന്റെ വജുഹോ അള്ളാഹുവിന്റെ പ്രീതിയോ പ്രതീക്ഷയോ ഒന്നുമില്ല. ഫുള്ളവന്റെ ചിന്ത എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ നേടാൻ വേണ്ടി പോലുള്ള കാര്യങ്ങളാണ്. അത് നിത്യം അത് തന്നെയാകുമ്പോഴാണ് ശിർക്ക് വരിക. ഇങ്ങനെ നാല് രീതിയിൽ അടിസ്ഥാനപരമായും പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഷിർക്കിനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയാണ് ഈ നാല് രീതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. നാലാമത്തെ ഷിർക്കും ഫിൽ ഖസ്ദ്, ഖസ്ദ് കാവല്ലേ, ഷിർക്കും ഫിൻ നിയ്യ, അത് മതി, എല്ലാം ഒരേ അർത്ഥമാണ്. ഷിർക്കും ഫിൻ നിയ്യ, നിയ്യത്തിലുള്ള ഷിർക്ക്. ഇങ്ങനെ നാലാണ്. എല്ലാം ഒരേ അർത്ഥമാണ്. ഖസ്ദ്, നിയ്യത്ത്, ഇറാദത്തൊക്കെ ഒരേ അർത്ഥമാണ്. ഉദ്ദേശം എന്നർത്ഥം, നിയ്യത്ത്, കരുതൽ, ഉദ്ദേശം. ഞാൻ രണ്ടാമത്തെ ഷിർക്കാണ് ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. വലിയ ഷിർക്ക് കഴിഞ്ഞു. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് ഷിർക്ക് അല്ലെങ്കിൽ കുഫർ പോലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ വലിയ ഷിർക്കിന്റെ വിശേഷണങ്ങളൊന്നും അതിനുണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഷിർക്കാണ് ഷിർക്കുൻ അസ്ഗർ. ചിലപ്പോൾ ഷിർക്കുൻ അസ്ഗർ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഷിർക്കുൻ കുഫുറുൻ എന്ന് പറയും. പക്ഷേ ഷിർക്കിന്റെ കുഫറിന്റെയോ വലിയ ഷിർക്കിന്റെയോ വലിയ കുഫറിന്റെയോ അടയാളങ്ങളൊന്നും അതിന് കാണൂല. അപ്പോൾ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്ക് അസ്ഗറാന്ന് അറിയാനുള്ള രണ്ടടയാളായി. ഒന്ന് ഷിർക്കുൻ അസ്ഗർ എന്ന് തന്നെ റസൂല പറയാ, അല്ലെങ്കിൽ ഷിർക്ക് കുഫുറെന്ന് പറയാ, പക്ഷെ അതിന് വലിയ ഷിർക്കിന്റെ അടയാളങ്ങളൊന്നും കാണൂല. മൂന്നാമത്തേത് സഹാബാക്കളോ മറ്റ് പണ്ഡിതന്മാരോ ഹദീസിലൂടെ ആയത്തിലൂടെ ഇത് ഷിർക്കുൻ അസ്ഗർ ആണെന്ന് മനസ്സിലാക്കുക. അവർ പറഞ്ഞത് ഷിർക്കുൻ അസ്ഗർ ആണെന്നുള്ള ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ വരെ സത്യം ചെയ്യൽ ഷിർക്കുൻ അസ്ഗർ ആണ്, ചെറിയ ഷിർക്കാണ്. അത് വലിയ ഷിർക്കാകുമ്പോൾ ആരുടെ പേരിലാണ് സത്യം ചെയ്യുന്നത്? അവനെ താലീം ചെയ്താൽ. താലീം ഇബാദത്താണ്, നമ്മൾ വിശദീകരിച്ചതാണ്. അത് ആരെ പേരിലാണ് സത്യം ചെയ്യുന്നത്? ഓൻ ആദരിക്കപ്പെടും, താലീം ചെയ്യപ്പെടുന്ന ആളെ മുഅല്ലമായി മാറിയാൽ അത് ഷിർക്കുൻ അക്ബറായി. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തൽ, അറവ് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? അവൻ താലീം ചെയ്യപ്പെട്ടാൽ അത് ഷിർക്കുൻ അക്ബറായി പോലുള്ള കാര്യങ്ങൾ. ഏലസ് കെട്ടൽ ഷിർക്കുൻ അസ്ഗറാണ്. ഏലസ് കെട്ടൽ, ഏലസ് സ്വയം ഗുണവും ദോഷവും എത്തി നിശ്ചയിച്ചാൽ ഷിർക്കുൻ അക്ബറായി. മനസ്സിലായില്ലേ? പോലുള്ള കാര്യങ്ങൾ, അതാണ് ഷിർക്കുൻ അസ്ഗർ. ഇത്രയുമാണ് ഷിർക്കുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങൾ. അല്ലാത്ത ഒരുപാട് ചർച്ചകളുണ്ട്. നമ്മള് നമാസ് ഇസ്ലാമിന്റെ പാഠത്തിൽ വിശദമായി ഒരുപാട് കാര്യങ്ങൾ ഷിർക്കിന്റെ വിഷയത്തിൽ ഒരുപാട് കായികകളൊക്കെ ചർച്ച ചെയ്തതാണ്. രണ്ടാമതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി തരും ബാക്കി വായിക്കുന്ന പാഠങ്ങൾ. കാരണം ശേഖ് അദ്ദേഹം പറയാണ് ഇദാ തഹക്കക്കത്ത് തഹക്കക്ത അന്നഹു മുഖിറൂന ബിഹാദ. ആ നമ്മൾ ചെറുക്ക് അസ്കർ പറഞ്ഞിട്ടില്ലല്ലേ, മക്ക മുശ്രിക്കുകൾ വിശ്വാസം പറഞ്ഞിട്ടേ വായിക്കാം, അപ്പോഴാണ് നമ്മള് റെഡിയാകുക. മക്കത്തെ മുശ്രിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മക്ക മുശ്രിക്കുകൾ ഒരു ദീനിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിൽ നിന്നും വന്ന കാര്യങ്ങളും ചില മൂസാ നബിയുടെ ദീനിൽ നിന്നും വന്ന കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്നും വന്ന കാര്യങ്ങൾ, അതൊക്കെ അനുസരിച്ച് പോകുന്നവരായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. നമ്മൾ പറഞ്ഞു അങ്ങനെ അംറുബിൻ ലുഹയ്യ
ഷാമിൽ നിന്നും ബിംബത്തെ കൊണ്ടുവന്നു, അദ്ദേഹം പ്രമാണിയായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വാക്കെല്ലാം അനുസരിച്ചു, അങ്ങനെയാണ് ശിർക്കിലേക്ക് പോയെന്നുള്ളത്. മക്ക മുശ്രിക്കുകൾ ഒന്നാമതായി അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖാലിക്കാണ്, അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മുദബ്ബിറാണ്. ഖൽക്ക്, മുൽക്ക്, തദ്ബീർ, ഈ മൂന്നും അള്ളാഹുവിനു മാത്രമേ അവർ കൽപ്പിച്ചിട്ടുള്ളൂ. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ എല്ലാവരും അള്ളാഹുവിനെ ഏകനാക്കുന്നവരാണ്. എന്നാൽ അതിന്റെ അഫ്രാദുകളിൽ, അതിന്റെ ശാഖകളിൽ വ്യത്യസ്തരാണ് മക്ക മുശ്രിക്കുകൾ. ചിലർ പൂർണ്ണമായും റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കുന്നവരുണ്ട്, ചിലർ അധികമായും റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കുന്നവരുണ്ട്, ചിലർ ധാരാളമായി റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കുന്നവരുണ്ട്, മറ്റു പലതിലും പേവറ്റിയവർ. ഇങ്ങനെ മൂന്ന് തരക്കാരാണ് മക്ക മുശ്രിക്കുകൾ റുബൂബിയത്തിന്റെ വിഷയത്തിൽ. ഖാലിക്കും മുദബ്ബിറും മാലിക്കും അള്ളാഹുവാണെന്ന വിഷയത്തിൽ ആർക്കും പ്രത്യാശയില്ല. എന്നാൽ ഗുണവും ദോഷവും അള്ളാഹു അല്ലാത്തവൻ ചില പ്രതീക്ഷിച്ചിരുന്നു പോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കുകൾ ശാഖകളിൽ, റുബൂബിയത്തിന്റെ ശാഖകളിൽ മൂന്ന് തരക്കാരാണ്: പൂർണ്ണമായും അംഗീകരിച്ചവർ, അധികവും അംഗീകരിച്ചവർ, ധാരാളമായി അംഗീകരിച്ചവർ. പിന്നെ മുശ്രിക്കാവുന്നില്ല, റുബൂബിയത്തിലാ. എങ്ങനെ ഉണ്ടാവാം? ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ കഴിഞ്ഞുകൂടി, അതിലൂടെ ഈസാ നബി, മൂസാ നബിയുടെ ഈസാ നബിയുടെ കാലത്ത് കഴിഞ്ഞുകൂടി ആൾക്കാരുണ്ടാകും. ഖുർആനിൽ അല്ലാഹു സൂറത്ത് ഖസസിൽ പറഞ്ഞില്ലേ, അവക്ക് രണ്ടു കൂലിയുണ്ട്. മൂസാ നബിയുടെ കാലത്ത് ഈസാ നബിയുടെ ശരീരത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു, നബി വന്നപ്പോൾ നബിയെ വിശ്വസിച്ചു. അവർക്ക് രണ്ടു കൂലിയുണ്ടെന്ന് സൂറത്ത് ഖസസിൽ പറയുന്നുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. ഇതാണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. ഷോർട്ട്, റുബൂബിയത്തിന്റെ വിഷയത്തിൽ അവർ അള്ളാഹുവിന്റെ ഹൽക്ക്, മുൽക്ക്, തദ്ബീർ ഇവ അംഗീകരിച്ചവരാണ്. ശാഖകളിൽ അവർ വ്യത്യസ്ത വിശ്വാസക്കാരാണ്. പ്രമാണമില്ല അവർക്ക്, സ്വയം മനസ്സിലാക്കുന്നതാണ്. അവ വ്യത്യസ്ത ചിന്താഗതി ഉറപ്പല്ലേ. ചില ആൾക്കാരെ വർത്തമാനം കേട്ടാൽ ആയിരിക്കും മക്ക മുശ്രിക്ക് എ മുതൽ സെഡ് വരെ എല്ലാവർക്കും ഒരേ വിശ്വാസം, ഒരേ അളവിലാണ്. ഇവിടെ പ്രമാണം ഉള്ളവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസം ഒരുപാടാണ്. പിന്നെ ഒരു പ്രമാണമില്ലാത്ത മക്ക മുശ്രിക്കിനെ എല്ലാവരും ഒരേ പോലെയാകുക? വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. അവർ സ്വയം മനസ്സിലാക്കണം ഓരോ കാര്യങ്ങൾ. അവർക്ക് ഇത് ശിർക്കാണോ, ഇത് ശരിയാണോ, ഖുർആനോ ആയതൊന്നുമില്ല, ഹദീസും ഖുർആനോ ഒന്നുമില്ലല്ലോ അവർക്ക്. അവർ മനസ്സിലാക്കുന്നത് പോലെ ഒരുപാട് അബദ്ധങ്ങൾ, ചിലപ്പോൾ താറുകൾ, ഏത് തനാക്കുലുകൾ, എന്താ പറയാ, വൈരുദ്ധ്യങ്ങൾ വരെ അവരുടെ വിശ്വാസങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആത്യന്തികമായി റബ്ബ് അല്ലാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളാണ് വായിക്കുന്നത്. ഒന്നാമത്തേത്, അവരുടെ വിശ്വാസം ആദ്യം പറഞ്ഞ അല്ലാഹു ആണ്. നമ്മൾ പല പ്രാവശ്യം മോദിയതാണ് സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്ത്. ഷെയ്ഖ് അവറുകളും എടുത്തു തിരിച്ചായതാണ്: കുൽ മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണെന്ന് ചോദിക്കുന്ന നബിയെ. അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, കാഴ്ചയെയും കേൾവിയെയും ഉടമപ്പെടുത്തുന്നത് ആരാണ് എന്ന് ചോദിക്ക്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, ജീവനുള്ളവയെ നിർജീവമാക്കുന്നവനും നിർജീവ്യമായവയെ ജീവിച്ചതാക്കുന്നതും ആരാണെന്ന് ചോദിക്കും നബിയെ. വമൻ യുദബ്ബിറുൽ അംറ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കും നബിയെ. ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ്. ഫഖുൽ അഫലാ തത്തഖൂൻ എന്ന് ചോദിക്കും നബിയെ, പിന്നെ നിങ്ങൾ സൂക്ഷിക്കാത്തത്? ഒരു വിശ്വാസം, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം അല്ലാഹു പറഞ്ഞു, ആകാശഭൂമിയിൽ റാസിഖ് അല്ലാഹു ആണ്, കാഴ്ചയെയും കേൾവിയെയും മുടപ്പപ്പെടുത്തുന്ന മാലിക് അല്ലാഹു ആണ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ അല്ലാഹു ആണ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു ആണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം റാസി പറയുന്ന ഒരു വേർഡ്, സുമ്മ ബയ്യന തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ വ്യക്തമാക്കി കൊടുത്തു. അന്ന റസൂൽ അലൈഹി സലാം ഇദാ സഅലഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാൽ, ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഫസയഖൂലൂൻ, അവർ പറയും, ഇന്നഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അത് അല്ലാഹു ആണ് എന്ന്. വഹാദ യദുല്ലു അലാ അന്നൽ മുഖാതബീന ബിഹാദൽ കലാം കാനു യഅരിഫൂന അല്ലാഹ്, ഈ സംസാരം
ആരോടാണ് സംസാരിക്കുന്നത്? അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. റാസി പറയാണ് വയുഖിറൂന ബി, ആ അള്ളാഹിനെ അംഗീകരിക്കുന്നവരുമാണ്. വഹുമുല്ലദീന ഖാലു ഫീ ഇബാദത്തിഹിം ലിൽ അസ്നാം, അവരാണ് അസ്നാമുകളെ ആരാധിക്കുമ്പോൾ പറഞ്ഞത് ഇന്നഹാ തുഖരിബുനാ ഇലല്ലാ, ഈ അസ്നാമുകൾ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. അപ്പൊ അള്ളാഹിനെ അംഗീകരിക്കുന്നവരാണ് ഇമാം റാസി പറയാണ്. വൈന്നഹും ശുഫാഉനാ ഇൻദല്ലാ, ഇവർ അള്ളാഹിന്റെ അടുത്ത് നമുക്ക് ശുപാർശകരാണ്. വകാനു യഅലമൂന, മക്കത്തെ മുശ്രിക്കിന് അറിയാം അന്നാദിഹിൽ അസ്നാം ലാ തൻഫഉ വലാ തദുർ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്ന് മക്കത്തെ മുശ്രിക്കിന് അറിയാം. റാസി പറയാണ് വ്യാഖ്യാനിക്കായിരുന്നു ആരാധനയിൽ, പിന്നെന്തിനാ നിങ്ങൾ ഇവരെ അള്ളാഹിന്റെ പങ്കാളികളാക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പാണ് ഇവർ ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യൂല, ഇവരെയൊക്കെ പഠിച്ച് സൃഷ്ടിച്ചൊക്കെ അള്ളാഹുവാണ്. മാ ഇഅ്തിറാഫിക്കും, നിങ്ങൾ അംഗീകരിക്കുന്നതോട് കൂടി തന്നെ ബി അന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയാ വൽ ആഖിറ ഇന്നഹാ തുഹ്സലു മിൻ റഹ്മത്തില്ലാഹ്, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും കിട്ടുക അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്നുമാണ്. വ ഇഹ്സാനിഹി വഅ്തിറാഫിക്കും ബി അന്ന ആദിഹിൽ ഔസാൻ ലാ തൻഫഉ വലാ തദുർ വൽ ബത്ത, നിങ്ങൾ അംഗീകരിക്കുന്നു ഈ അസ്നാമുകൾ ഈ ഔസാനുകൾ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഒരിക്കലും ചെയ്യൂല, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന് തുല്യരെ ഉണ്ടാക്കുന്നത്? അഫലാ തത്തഖൂന, റാസിയുടെ കൗല. ഒരു കൗലം തിരിച്ച് എത്രയേ ഉള്ളൂ, വിശദമായി ഒരുപാടുണ്ട് ധരിക്കാൻ, തഫ്സീർ നിറഞ്ഞടക്ക ഈ വിശദീകരണം. തൗഹീദ് റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഫസ്സിരികളുടെ കൗലുകൾ, ഒരു ആയത്തിന് ഒരു തഫ്സീർ എന്നതിൽ പറഞ്ഞതാണ് ഞാൻ. രണ്ടാമത്തെ ആയത്ത് وَلَئِن سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ فَأَنَّى تُؤْفَكُونَ يُؤْفَكُونَ وَلَئِن سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ അവരോട് ആകാശം ഭൂമി പടച്ചതാരും ചോദിച്ചാൽ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയതാരും ചോദിച്ചാൽ لَيَقُولُنَّ اللَّهُ അവർ പറയും അള്ളാഹുവാണ്. فَأَنَّى يُؤْفَكُونَ പിന്നെങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്നും ഇതൊക്കെ അംഗീകരിച്ചിട്ട്, കാരണം ആരാധിക്കപ്പെടാൻ അർഹൻ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിക്കും മാലിക്കും മുദബ്ബിറുമാണ്. അപ്പൊ ഒരു കാര്യത്തെ പടക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. ഫന്നയുഫകും, പിന്നെന്താണ് ഇവർ തെറ്റിക്കപ്പെട്ടത്? അതുപോലെ തന്നെ അടുത്ത ആയത്തിന് ശേഷമുള്ള സുൽത്താൻ കബൂത്തിലെ 31-33 ആയത്തുകളാണ്. وَلَئِن سَأَلْتَهُمْ مَنْ نَزَّلَ مِنَ السَّمَاءِ مَاءً ആകാശത്തിൽ നിന്നും വെള്ളം വർഷിപ്പിക്കുന്നത് ആര് എന്ന് അവരോട് ചോദിച്ചാൽ فَأَحْيَا بِهِ الْأَرْضَ مِنْ بَعْدِ مَوْتِهَا, ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ ജീവിച്ചതാക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ لَيَقُولُنَّ اللَّهُ, അവർ പറയും അല്ലാഹ്. قُلْ الْحَمْدُ لِلَّهِ, പ്രവാചകരെ അങ്ങ് പറ അൽഹംദു ലില്ലാഹ്, അവർ പറഞ്ഞല്ല ഇതൊക്കെ അല്ലയാന്നുള്ള കാര്യം. ഇമാം ഖുർത്തബി പറഞ്ഞത് അല്ലാഹ് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്, വേറെ ആരുമല്ല എന്നാണ് അംഗീകരിച്ചത്. ബൽ അക്സറുഹും ലാ യാഖിലൂൻ, അവർ മണ്ടന്മാരാണ്, ചിന്തിക്കുന്നില്ല എന്നുള്ളവർ അങ്ങനെ തന്നെയാണ്, മണ്ടന്മാരാണ്. എല്ലാം അല്ലാന്ന് പറയുകയും ചെയ്യും, ഇത് അല്ലാഹുല്ലാത്തവരോട് ചോദിക്കുകയും ചെയ്യും. ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ് യഖൂലു തആലാ മുഖരിറൻ അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണെന്ന് സ്ഥിരീകരിച്ചിട്ട് അല്ലാഹ് പറയാൻ لأن المشركين الذين يعبدون معه غيره معترفون أنه المستقل بخلق السماوات والأرض والشمس والقمر وتسخير الليل والنهار. الله മാത്രം ആരാധിക്കുന്നത്, അല്ലാഹു സ്തുതിക്കുന്നു ഇബ്നു കസീർ പറയാണ്. ഈ മുശ്രിക്കീങ്ങൾ അല്ലാഹുവോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ അംഗീകരിക്കുന്നവരായിരുന്നു, സമ്മതിക്കുന്നവരായിരുന്നു ആകാശ ഭൂമികളെയും സൂര്യചന്ദ്രാദികളെയും സൃഷ്ടിച്ചതല്ല മാത്രമാണെന്ന്. അന്നഹുൽ മുസ്തഖില്ലു ബിഖൽഖിസ് സമാവാത്തി വൽ അർ വതസ്ഹീരിൽ ലൈലി വന്നഹാർ,
രാപ്പകലുകളെ കീഴ്പ്പെടുത്തുന്നവൻ അല്ല മാത്രമാണെന്ന് മക്കത്തെ മുശ്രിക്ക് സമ്മതിക്കുന്നു. അടിമകളുടെ ഹാലിക്കും റാസിക്കും അല്ല മാത്രമാണെന്ന് മക്കത്തെ മുശ്രിക്ക് സമ്മതിക്കുന്നു. നരവറിഞ്ഞ് ഇബ്നു കസീർ റഹിമഹുള്ള അവരുടെ ആയുസിനെ നിശ്ചയിക്കുന്നതും അതിനെ വ്യത്യാസപ്പെടുത്തുന്നതും അത് അവരിൽ അവരുടെ ഉപജീവനങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നതും എല്ലാം അള്ളാഹു ആണ് എന്ന് അവർ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കുന്നു. അവരുടെ ആയുസ് നിശ്ചയിക്കുന്നത് ആ ആയുസിന്റെ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട ഉപജീവനങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നത് എല്ലാം അള്ളാഹു മാത്രമാണെന്ന് മക്കത്തെ മുശ്രിക്ക് അംഗീകരിക്കുന്നു. അവർക്കിടയിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാക്കിയവനും അള്ളാഹുവാണ്. അടിമകളിലാരുണ്ട്, പണക്കാരനുണ്ട്, പാവപ്പെട്ടവരുണ്ട്. പണക്കാരനെ പണക്കാരനാക്കിയത് അള്ളാഹുവാണെന്ന് മക്കത്തെ മുശ്രിക്ക് വിശ്വസിക്കുന്നു. പാവപ്പെട്ടവനെ പാവപ്പെട്ടവനാക്കിയത് അള്ളാഹുവാണെന്ന് മക്കത്തെ മുശ്രിക്ക് വിശ്വസിക്കുന്നു. അള്ളാഹു മാത്രമാണ് അൽ മുസ്തഖിൽ. അടിമകൾക്ക് എന്താണ് ഉപകാരപ്രദമാകുന്നത് എന്നുള്ളത് നന്നായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്തോ ഇതിന് മനസ്സിലാകുന്നില്ല. ആരാണ് പണക്കാരനാകാൻ യോഗ്യൻ, ആരാണ് ദരിദ്രനാകാൻ യോഗ്യൻ എന്നൊക്കെ അറിയുന്നവനാണ് അള്ളാഹു. സ്വച്ഛാധിപതന്, സ്വച്ഛാധിപതിയാണ്, അഷിയാകളെ വസ്തുക്കളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ മുസ്തബിദാണ് അള്ളാഹു, മുതഫരിദാണ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ അല്ലാഹു ഏകനാണ് എന്നെല്ലാം മക്കത്തെ മുശ്രിക്ക് അംഗീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും അല്ലാഹു അല്ലാത്തവരെ പിന്നെ എന്തിനാ ആരാധിക്കുന്നത്? വലിമ യതവക്കലു അലാ ഗൈരി, ഇതൊക്കെ അംഗീകരിച്ചിട്ടും എന്നെ അല്ലാഹു അല്ലാത്തവരിൽ ബലമേൽപ്പിക്കുന്നു. അള്ളാഹു അധികാരത്തിൽ ഏകനായതുപോലെ ആരാധനയിലും ഏകനാകട്ടെ. എന്തിനാ അതൊക്കെ അംഗീകരിച്ചിട്ട് ഇതിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കാക്കുന്നത്? ചോദിക്കാൻ അംഗീകരിക്കാൻ വേണ്ടി റുബൂബിയത്തിന് എടുത്തു പറയുന്നത് അള്ളാഹു വന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു അതുകൊണ്ടാണ്. അവരാരാധിക്കുന്ന ആരാധന്മാരെയും ആരാധ്യന്മാർ ഉടമപ്പെടുത്തിയതിനെയും ഉടമപ്പെടുത്തുന്നവനാണ് അല്ലാഹ് എന്ന് മക്കത്തെ മുശ്രിക്ക് അംഗീകരിക്കുന്നു എന്ന് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞതാണ്. മൂന്നാമത്തെ തെളിവ്, മക്കത്തെ മുശ്രിക്കീങ്ങൾ റുബൂബിയത്ത് അംഗീകരിച്ചു എന്നുള്ള മൂന്നാം തെളിവ് അവരോട് ചോദിക്കണം, അവരും പഠിച്ചതാരാണ്? മക്കത്തെ മുശ്രിക്കുകളെ പഠിച്ചതാരാന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. പിന്നെ വിശദീകരണം വേണ്ടല്ലോ. അവരെ തന്നെ പഠിച്ചതാരെന്ന് ചോദിച്ചാൽ അല്ലാഹും. ആകാശ ഭൂമികളെ പഠിച്ചതാരെന്ന് വെച്ചാൽ അല്ലാന്നല്ല പറയാ, പിന്നെയോ ലയകൂലുന്ന അവർ പറയും ഖലഖഹുന്നൽ അസീസുൽ അലീം, എല്ലാം അറിയുന്ന അസീസാണ് നമ്മളെ പഠിച്ചത് എന്ന് തന്നെ അവർ പറയുന്നു. ഇതൊക്കെ മക്ക മുശ്രിക്കുകൾ അംഗീകരിക്കുന്നു റുബൂബിയത്തിന് എന്നുള്ളതിന്റെ തെളിവുകളാണ്. അടുത്ത തെളിവ് സൂറത്തുൽ മുഅ്മിനൂനിലെ 83 മുതൽ 89 വരെയുള്ള ആയത്ത്. എന്താണ് ഭൂമി ആരതാണ്, ഭൂമിയിലുള്ളതും ആരതാണ്? നിങ്ങൾ അറിയെങ്കിൽ പറ. അവർ പറയും അല്ലാന്റെതാണ്. ചോദിക്കും പ്രവാചകരെ, പിന്നെ നിങ്ങൾ എന്താ ഉൾക്കൊള്ളാത്തത്, എന്താ ഉറ്റ ആലോചിക്കാത്തത്, എന്താ പാഠം ഉൾക്കൊള്ളാത്തത്? ഇതൊക്കെ അള്ളാന്റെതെന്ന് പറയുന്നു, അള്ളാഹ അല്ലാത്തവർക്ക് അള്ളാഹ് അവകാശപ്പെട്ടത് കൊടുക്കുകയും ചെയ്യുന്നു, എന്തെങ്കിൽ ഉൾക്കൊള്ളാത്തത്, ഉച്ചാലോചിക്കാത്തത്.
ഏ ആകാശങ്ങളുടെ റബ്ബാരാണെന്ന് ചോദിക്കും പ്രവാചകരെ. റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബാരാണെന്ന് ചോദിക്ക്. സയഖൂലൂന ലില്ലാ, അപ്പൊ അവർ പറയും അല്ലാഹുവിനാണ്. ഖുൽ അഫലാ തത്തഖൂൻ, പ്രവാചകർ ചോദിക്കും പിന്നെന്താ നിങ്ങൾ തഖ്‌വ കാണിക്കാത്തത്. ഖുൽ മംബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ഉടമസ്ഥത ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കും പ്രവാചകരെ. അവൻ എല്ലാരെയും സഹായിക്കും, വലാ യുജാറു വലൈ, അവനതിൽ ആരും സഹായിക്കുകയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ ആരാണ് എന്ന് ചോദിക്കും പ്രവാചകരെ. സാ ഇങ്കുന്തും താലമോ, നിങ്ങൾ അറിയുമെങ്കിൽ. സയഖൂലൂന ലില്ലാ, സകല വസ്തുക്കളുടെയും ഉടമസ്ഥതാധികാരം മിൽക്കിയത്ത് അള്ളാഹുവിനാണ്, അവനാണ് എല്ലാരെയും സഹായിക്കുക, അവനെതിരിൽ സഹായിക്കപ്പെടുകയില്ല എന്ന് ആര് പറയുന്നു? മക്കത്തെ മുശ്രിക്ക് പറയുന്നു. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, ചോദിക്കും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ആയത്ത് വിശദീകരിച്ച ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, യുകദിറു തആല, അള്ളാഹു സ്ഥിരീകരിക്കുകയാണ്. വഹദാനിയതഹു, അള്ളാഹുവിന്റെ ഏകത്വത്തെ. വസ്തിഖ്ലാലഹു ബിൽ ഖൽഖി വത്തസറുഫി വൽ മുൽക്ക്, അള്ളാഹു ആണ് സൃഷ്ടിപ്പിലും ഏകൻ, കൈകാര്യകർത്തൃത്വത്തിലും ഏകൻ, മുൽക്കിലും ഉടമസ്ഥതാധികാരത്തിലും ഏകൻ അള്ളാഹു ആണെന്ന് അള്ളാഹു സ്ഥിരീകരിക്കാൻ. ലിയുർശിദ ഇലാ അന്നൽ അന്നഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, എന്തിനാണ് അള്ളാഹു സ്ഥിരീകരിക്കുന്നത്? അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാവൂ എന്നതിലേക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി, ഇതൊക്കെ സ്ഥാപിച്ചിട്ട് ഇങ്ങനെയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. വലാ തംബഗി അൽ ഇബാദത്തു ഇല്ലാ ലഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇബാദത്ത് അവന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല, അവന്റെ മാത്രം അവകാശമാണ് ഇബാദത്ത്. ഒരു കാര്യം ഇബാദത്താണോ അത് അല്ലാഹു വല്ലാത്ത ഒരു മഖ്ലൂഖിലേക്കും പോകാൻ പാടില്ല. ലാ തുസ്റഫു ലി അഹദിൻ ലാ ലി മലക്കിൻ മുഖറം വലാ ലി റജുലിൻ സാലിഹ് വലാ ലി നബിയ്യ മുർസൽ, ആർക്കും പോകാൻ പാടില്ല, ഇബാദത്ത് അല്ലാന്റെ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു വലാ തംബഗി അൽ ഇബാദത്തു ഇല്ലാ ലഹു വഹ്ദഹു ലാ ശരീക ലഹു ولهذا قال لرسوله محمد صلى الله عليه وسلم ان يقول للمشركين العابدين معه غيره, അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച മുശ്രിക്കിനോട് ചോദിക്കാൻ അല്ലാഹു പറഞ്ഞത്. അൽമുഅ്തരിഫീന ലഹു ബിർറുബൂബിയ, ഇമാം ബിർഖസി പറയാണ് അൽമുഅ്തരിഫീന ലഹു ബിർറുബൂബിയ, അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ച, അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ആരെ കൈമലാണ് ഭൂമി, ആരതാണ് ആകാശം, ആരതാണ് എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാധികാരം, ആരാണ് സഹായിക്കുക എന്ന് ചോദിക്കാൻ പറഞ്ഞത് ആരോടാണ്? അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയ വഅന്നഹു ലാ ശരീക ലഹു ഫീഹാ, റുബൂബിയത്തിൽ പങ്കില്ല എന്ന് അംഗീകരിക്കുന്നു. അന്നഹു ലാ ശരീക ലഹു ഫീഹാ അല്ലാത്തവരെയും അവർ ആരാധിച്ചു. അവർക്കറിയാം, അവർ സമ്മതിക്കുന്നതോട് കൂടി തന്നെ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ, ലാ യഖ്ലുഖൂന ശൈആ വലാ യംലിഖൂന ശൈആ ولا يستبدون بشيء بل يعتقدوا انهم يقربون اليه زلفا, ഇവിടെ പ്രാർത്ഥിക്കുന്നവർ സൃഷ്ടിക്കൂല, ഉടമപ്പെടുത്തൂല, ഒരു വിഷയത്തിലും സ്വച്ഛാധിപതികളല്ല, മറിച്ച് ഇവർ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നവർ മാത്രമാണ് അതാണ് വിശ്വസിക്കുന്നത്. بل يعتقدوا انهم يقربون الى الله زلفا, അതാണ് മറ്റേ സൂറത്തു സുമറിയിൽ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. മാ നഅബുദുഹും الا ليقربونا الى الله زلفا. ഉള്ളതും ഈ ഭൂമിയുടെ അധികാരി ആരാ, ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ ഭൂമിയിലുള്ളവരെയും സൃഷ്ടിച്ച, ഈ ഭൂമിയുടെയും ഭൂമിയിലുള്ളവരുടെയും അധികാരി ആരാന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് സൃഷ്ടിച്ചവർ ഭൂമിയിലുള്ളവർ? മിനൽ ഹയവാനാത്തി വന്നബാതാത്തി വസമറാത്, എല്ലാം ജീവികൾ, പക്ഷി ലതാദികൾ, എല്ലാം പയങ്ങൾ, വൃക്ഷങ്ങൾ, എല്ലാം വസായിരി സുന്നു ഫിൽ മഖ്ലൂഖാ, എല്ലാ സൃഷ്ടികളും. ഇതൊക്കെ കാരണം ചോദിച്ചാൽ ഇൻകുന്തും താലമൂൻ, നിങ്ങൾ അറിയുമെങ്കിൽ പറയുക. സയഖൂലൂന ലില്ലാ, അവർ പറയും അല്ലാഹു, ഐ ഫയഅഅ്തരിഫൂന ലക ബി അന്ന ദാലിക ലില്ലാഹി വഹ്ദ ലാ ശരീക ല, അവർ നിനക്ക് സമ്മതിച്ചു തരും ഇതെല്ലാം
അള്ളാഹുവിൻ്റെത് മാത്രമാണ് അതിൽ അവൻ പങ്കില്ല. റുബൂബിയത്തിന് അത്രമാത്രം മക്കത്ത് മുശ്രിക്ക് അംഗീകരിച്ചിരുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, സൃഷ്ടിക്കുകയും ഉപജീവനം നൽകുകയും ചെയ്യുന്നവന് മാത്രമല്ലേ ഇബാദത്ത് വേണ്ടത്, വേറെ ആർക്കും അല്ലല്ലോ. അപ്പോൾ ആ തദക്കുറൂന്റെ അർത്ഥം ഇത്രത്തോളം മക്കത്ത് മുശ്രിക്കീങ്ങൾ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. സമയായില്ലേ? എന്നുവെച്ചാൽ അടുത്ത ക്ലാസ്സിൽ മക്കത്ത് മുശ്രിക്കീങ്ങൾ ഉലൂഹിയത്തും അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ മക്കത്ത് മുശ്രിക്കീങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹദാ വല്ലാഹു അഅലം. وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.